സമ്മർ ടൈംസ് ആകാം ഞാൻ ലൈഫിൽ കളിച്ചതിൽ വെച്ച് ഇത്രയും മിസ്റ്ററി ആൻഡ് ത്രില്ലിംഗ് ആയിട്ടുള്ള ഗെയിം ഇല്ല എന്ന് തന്നെ പറയാം ഇത്രക്കും പോക്കി പറയാൻ ഈ ഗെയിമിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നേ നമ്മുടെ ചാനലിൽ ബോട്ടിൻ്റെ സ്മാർട്ട് വാച്ച് ഗിവ്വേ കൊടുക്കുന്നുണ്ട് ഗിഫ്വേയിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പങ്കെടുക്കുക സെക്കൻഡ് പ്രൈസും ഉണ്ട് ഇതിലെ മെയിൻ ഹീറോ ഇല്ലെങ്കിൽ മെയിൻ പ്രോട്ടാഗണിസ്റ്റിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല നമ്മുടെ പേര് തന്നെ മെയിൻ ഹീറോക്കിടാം അതിനുശേഷം വരുന്ന കോൺവെർസേഷനിലും കാര്യങ്ങളിലുമൊക്കെ നമ്മളിടുന്ന പേരിലാണ് നമ്മൾ വിളിക്കുക ഗെയിമിന്റെ മെയിൻ പ്ലോട്ടാണ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുക തൻ്റെ അച്ഛൻ്റെ മരണശേഷം അത് സഹിക്കാൻ പറ്റാത്ത ഹീറോ എങ്ങനെ അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് റെക്കവറായി വന്ന് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സൈഡിൽ പാർട്ട് ടൈം ജോബും ചെയ്ത് തൻ്റെ പഴയ ജീവിതത്തിൽ മടങ്ങുന്നു എന്നതാണ് കഥ അതിൻ്റെ ഇടയിൽ മെയിൻ ഹീറോ തൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ എന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു കഥ കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തന്നെ തോന്നും ബട്ട് ഗെയിം കളിച്ചവർക്കറിയാം ഇതിന്റെ റേഞ്ച് എന്താണെന്ന് ഗെയിം കളിക്കുമ്പോൾ റേഞ്ച് കൂടി പോവാതെയും ഒന്ന് നോക്കണം പിള്ളേരെ മറ്റും ഈ ഗെയിം കളിച്ച് വീട്ടിൽ പിടിച്ച സീനായാൽ എന്റെ പേരോ എന്റെ ചാനലിൻ്റെ പേരോ പറയാൻ നിൽക്കണ്ട അതിനെ ആദ്യം പറഞ്ഞേക്കാ